കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി പണമൊഴുക്കിയത് വിവാദ കമ്പനി സ്പ്രിംഗ്ലർ എന്ന വിവരങ്ങൾ. ഇതിന് ഇടനില നിന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ ചില ഉപദേശകരും. സി പി ഐ എമ്മിന്റെ ഐ ടി കച്ചവടത്തിന്റെ മുഖ്യദല്ലാൽ സംസ്ഥാന ഐ ടി സെക്രട്ടറിയാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. കൊറോണ ദുരിതക്കാലത്ത് സൗജന്യമായി സേവന തൽപരരായി വന്നവരല്ല സ്പ്രിംഗ്ലർ കമ്പനിയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സി പി എമ്മിന് വേണ്ടി സ്പ്രിംഗ്ലർ പണമൊഴുക്കിയതായാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഉപദേശകരിൽ ചിലരായിരുന്നു സംഗതിയുടെ ഇടനിലക്കാർ. ഇപ്പോഴത്തെ വിവാദ ഇടപാടിലും പണമെത്തുന്നത് പാർട്ടി ഫണ്ടിലേക്കെന്നും വിവരമുണ്ട്. സി പി എമ്മിന്റെ ഐ ടി വ്യാപാരത്തിന്റെ മുഖ്യദല്ലാളായി പ്രവർത്തിക്കുന്നത് സംസ്ഥാന ഐ ടി സെക്രട്ടറി തന്നെയാണെന്നുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. പൗരന്മാരുടെ വിവരശേഖരണം നടത്തി അത് വിറ്റുകിട്ടുന്ന കോടികളുടെ വിഹിതം പാർട്ടിക്ക് കിട്ടുമെന്നതിനാലാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ മുതൽ താഴെ തട്ടിലെ ലോക്കൽ കമ്മിറ്റി വരെ സ്പ്രിംഗ്ലർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകാൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ കോടിക്കണക്കിന് രൂപ കമ്പനി ചെലവഴിച്ചപ്പോൾ മറ്റ് ഘടകകക്ഷികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുകയായിരുന്നു. സ്പ്രിംഗ്ലർ വിവാദത്തിന് മുമ്പും ചില സോഫ്റ്റ്വെയർ കച്ചവടങ്ങൾ സി പി എമ്മിന് വേണ്ടി നടത്താൻ ഐ ടി സെക്രട്ടറി ശ്രമിച്ചെങ്കിലും ചിലതെല്ലാം പൊളിഞ്ഞതായാണ് വിവരം. അക്ഷയ പദ്ധതിയുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വിതരണം, സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ എന്നീ നീക്കങ്ങളാണ് വിജയിക്കാതെ പോയത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാർട്ടി കൈകാര്യം ചെയ്യുന്ന ഏത് വകുപ്പിലായാലും അവിടെ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് കരാറുകാരനും ആദ്യം കാണേണ്ടത് പാർട്ടി സംസ്ഥാന നേതാവിനെയാണ്. തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പിനെ സമീപിക്കണം. ഇതായിരുന്നു തുടർന്നു വന്നിരുന്ന രീതി. അതിനാൽ തന്നെയാണ് ഈ ഇടപാടിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ സി പി എം ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് അടക്കം പറച്ചിൽ. മാത്രമല്ല ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഏറ്റുപറച്ചിലിന് പിന്നാലെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെ എത്തിയത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കരാറിലെ അഴിമതിയുടെ ശ്രദ്ധ തിരിക്കാനായി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന പ്രചരണം നടത്താനും പാർട്ടി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം യു എസ് കമ്പനി സ്പ്രിംഗ്ലറുമായി സർക്കാർ ഡേറ്റ കരാറിൽ ഏർപ്പെട്ടതിൽ സഖ്യകക്ഷിയായ സി പി ഐ കടുത്ത അതൃപ്തിയിലാണ്. കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ വിദേശ കമ്പനിയുമായി കരാറുണ്ടാക്കിയതും നിയമ വകുപ്പിനെയും മന്ത്രിസഭയെയും മറികടന്ന് നീങ്ങിയതും തെറ്റാണെന്നാണ് സി പി ഐ നേതൃത്വത്തിൻ്റെ പൊതുവായ വികാരം. ലോക്ക്ഡൗൺ കഴിഞ്ഞ സി പി ഐ നിർവാഹക സമിതി വിഷയം ചർച്ച ചെയ്തതിന് ശേഷമാകും പരസ്യ പ്രതികരണം. മുഖ്യമന്ത്രി നിരപരാധി, ഉത്തരവാദിത്വം മുഴുവൻ ഐ ടി സെക്രട്ടറിക്ക് എന്ന ലൈനിലാണ് സി പി എം നേതാക്കൾ. പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള, നിയമമന്ത്രി എ കെ ബാലൻ, എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ എന്നിവരുടെ വാർത്താ സമ്മേളനങ്ങൾ സൂചിപ്പിക്കുന്നതും ഇപ്രകാരം തന്നെ. എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മാത്രം ഒരു കനൽ തരിയിൽ ഒതുങ്ങിപ്പോയിരുന്നു സി പി എം. തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്ക് വേണ്ടി ഈ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് സ്പ്രിംഗ്ലർ കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അനുമാനിക്കാവുന്നതേയുള്ളൂ. വരും ദിവസങ്ങളിൽ സ്പ്രിംഗ്ലർ കമ്പനി സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുമായി ഏത് തരത്തിലുള്ള ചെങ്ങാത്തത്തിലായിരുന്നുവെന്ന് വെളിപ്പെടുമെന്ന ആകാംക്ഷയിലാണ് ഏവരും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.